നമസ്കാരം. ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ബന്ധുനിയമനം നടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത. കോവിഡ് ബ്രിഗേഡിൽ രജിസ്റ്റർ ചെയ്ത യോഗ്യതയുള്ളവർക്ക് മുൻഗണന അടിസ്ഥാനത്തിലാണ് നിയമനം നൽകിയതെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ബന്ധുനിയമനം നടന്നുവെന്നാരോപിച്ച് യു ഡി എഫ് കഴിഞ്ഞ ദിവസം ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിക്കുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു. ആരോഗ്യരംഗത്തിന് മാതൃകയായി കേരളത്തിൽ തന്നെ തലയുയർത്തി നിൽക്കുന്ന, കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി കോവിഡ് ചികിത്സാ പ്രതിരോധ രംഗത്തും വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം രാപ്പകലില്ലാതെ അക്ഷീണം പ്രവർത്തിച്ചു വരികയാണ് പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ അനധികൃത നിയമനമെന്ന പേരിൽ ദുഷ്ടലാക്കോടെ തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങൾ ചില കേന്ദ്രങ്ങൾ നടത്തിവരുന്നുണ്ട്. രോഗികൾക്ക് മികച്ച പരിചരണവും ജീവനക്കാർക്ക് സുരക്ഷിതമായ ജോലി സാഹചര്യവും ഉറപ്പുവരുത്തുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. വിവിധ ജില്ലകളിലായി കോവിഡ് ബ്രിഗേഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജീവനക്കാർ ഈ മേഖലയിലേക്ക് നിയമിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ കീഴിലും നിരവധിയായിട്ടുള്ള വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ നിയമിക്കപ്പെട്ടിട്ടുണ്ട്. അത് താലൂക്ക് ആശുപത്രി അല്ല നിയമിക്കുന്നത്, എൻ എച്ച് എമ്മിൻ്റെ കീഴിൽ കണ്ണൂർ ജില്ലയുടെ ജില്ലാതലത്തിലുള്ള അതിൻ്റെ അധികാരികളാണ് നിയമനം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തെറ്റിദ്ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് ഇത്തരം ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. ഇത് ജനങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ്. കോവിഡുമായി ബന്ധപ്പെട്ട പ്രതിരോധ ചികിത്സാ പ്രവർത്തനങ്ങൾക്കായി താൽക്കാലികാടിസ്ഥാനത്തിൽ കോവിഡ് ബ്രിഗേഡ് വഴി ഏകീകൃത സംവിധാനത്തിലൂടെ ജില്ലാടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിക്കോ നഗരസഭയ്ക്കോ നേരിട്ട് കോവിഡ് ബ്രിഗേഡിൽ നിന്ന് ജീവനക്കാരെ നിയമിക്കാൻ കഴിയില്ലെന്നതാണ് വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുനിയമനം നടത്തിയെന്ന യു ഡി എഫിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. ജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന ഇടപെടലാണ് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും യു ഡി എഫ് നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്നും ചെയർപേഴ്സൺ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂരിൽ കേബിൾ ടിവിയുടെയും ഇന്റർനെറ്റിന്റെയും കേബിളുകൾ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. പയ്യന്നൂർ കൊക്കാനശ്ശേരി ഭാഗങ്ങളിലാണ് കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെയും ബി എസ് എൻ എല്ലിന്റെയും ഇന്റർനെറ്റ് കേബിൾ ടിവി കേബിളുകൾ വ്യാപകമായി നശിപ്പിച്ചത്. കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെയും ബി എസ് എൻ എല്ലിന്റെ ഇന്റർനെറ്റ് കണക്ഷൻ കേബിളുകളും വ്യാപകമായി നശിപ്പിച്ചു. പയ്യന്നൂർ കൊക്കാനശ്ശേരി ഭാഗങ്ങളിലെ കേബിളുകളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. ഇതേ തുടർന്ന് പ്രദേശത്ത് കേബിൾ ടിവി ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടു. സിഗ്നലുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പയ്യന്നൂർ കൊക്കാനശ്ശേരി ഭാഗങ്ങളിൽ ബി എസ് എൻ എല്ലിന്റെയും കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെയും ടെലഫോൺ വയറുകളും ഇന്റർനെറ്റ് കേബിളുകളും മുറിച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി ഏകദേശം 2-3 മണിക്കാണ് കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ കേബിളുകൾ വ്യാപകമായി നശിപ്പിച്ചത്. അതിൽ പ്രധാനമായി കാസർഗോഡ് ജില്ലയിലേക്ക് പോകുന്ന തൃക്കരിപ്പൂർ ഭാഗങ്ങളിലെ കേബിളുകളാണ് വ്യാപകമായി നശിപ്പിച്ചത്. അതിന്റെ പേരില് ഉപഭോക്താക്കളുടെ നിന്ന് വ്യാപകമായി പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് ബ്രോഡ്ബാൻഡ് ഇപ്പോൾ കുട്ടികൾക്ക് ഓൺലൈൻ പഠനവുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ ക്ലാസ്സിലാണ്. അതുകൊണ്ട് തന്നെ വ്യാപകമായിട്ട് രക്ഷിതാക്കളും കുട്ടികളും ഇതിന്റെ പേരിൽ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥികളടക്കം ഓൺലൈൻ ക്ലാസ്സുകളെ ആശ്രയിക്കുന്ന ഈ സാഹചര്യത്തിൽ സാമൂഹ്യവിരുദ്ധരുടെ ഇത്തരം ഹീനമായ നടപടി വ്യാപക പ്രതിഷേധത്തിനിടയാക്കുന്നു. പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ണൂർ കേളകത്ത് 1.5 വയസ്സുകാരിക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി കുട്ടിയുടെ അമ്മയുടെ അമ്മ സുലോചന. കുട്ടിക്ക് രണ്ടാനച്ഛനിൽ നിന്നും ക്രൂരമായ മർദ്ദനമുണ്ടായതായി സുലോചന വെളിപ്പെടുത്തുന്നു. രണ്ടാനച്ഛൻ രതീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുട്ടിയുടെ അമ്മയും പോലീസ് കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിയോടെയാണ് സംഭവം. 1 വയസ്സുള്ള കുട്ടിയാണ് രതീഷിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായത്. മുഖത്തും തലയുടെ മറ്റു ഭാഗങ്ങളിലും പരിക്കേറ്റ കുഞ്ഞിനെ അമ്മയുടെ മാതാപിതാക്കളാണ് പേരാവൂർ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. പ്രാഥമിക പരിശോധനയിൽ മർദ്ദനമേറ്റ പരിക്കുകളാണെന്ന് മനസ്സിലായ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. രണ്ടാനച്ഛൻ രതീഷ് മരക്കഷ്ണം കൊണ്ട് അടിച്ചതിനാൽ കുഞ്ഞിന്റെ തലയ്ക്കും മുഖത്തും പരിക്കേറ്റിട്ടുണ്ട്. കുട്ടിയുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് ഡോക്ടർ അറിയിച്ചു. കുട്ടിയെ നിലത്ത് കിടത്തുകയും മൂത്രമൊഴിച്ചെന്ന് പറഞ്ഞ് മർദ്ദിക്കുകയും ചെയ്യുമെന്നും സുലോചന പരിയാരത്ത് വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു. പേടിപ്പിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കൊച്ചിനെ കണ്ടുകൂടായിരുന്നു, ഇങ്ങനെ പേടിപ്പിക്കും. കൊച്ചി കരയുമ്പോഴും മൂത്രം ഒഴിക്കുമ്പോഴെല്ലാം പേടിപ്പിക്കുമായിരുന്നു, നല്ലോണം പേടിപ്പിക്കുമായിരുന്നു.
അടിച്ചത് ഇപ്പം ആദ്യമായിട്ട് ഇന്നലെ നടന്ന സംഭവമാണ് അടിച്ചത്. ഞങ്ങളുടെ അടുത്ത് നിന്ന് ഇതിന് മാറിപ്പോയി ഇച്ചിരി ദൂരെയാണ് അവന് ചെങ്ങുവാണ് നിൽക്കുന്നത്. ചെങ്ങത്ത് ചെന്നപ്പോഴാണ് ഇതിന് കൊച്ചുപിടിച്ച് ഇങ്ങനെ ചെയ്തത്. ഞങ്ങളോടൊപ്പം ഇങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. മോളൊന്നും പറയാലായിരുന്നു, മോള് പറയാലായിരുന്നു, അവനോടൊപ്പം ഒന്നും അറിയാലായിരുന്നു. അവൻ ഇന്നലെ അവിടെ ഇല്ലാത്തപ്പോഴാണ് എന്നോട് പറഞ്ഞവന് അവൾ പറഞ്ഞത്. ഞങ്ങളൊന്ന് വയസ് സമയത്താണ് എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾ അറിയാല. ഞങ്ങൾ ഇപ്പൊ ഇവിടെ പറഞ്ഞത് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. രതീഷിനും കുട്ടിയുടെ മാതാവിനുമെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് പോലീസ് കേസെടുത്തു. മർദ്ദിക്കുന്നത് തടയാതിരുന്നതിനാണ് അമ്മയ്ക്കെതിരെ കേസ്. കേസിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ ഇടപെട്ട് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ജലഗതാഗത സൗകര്യങ്ങളില്ലാത്ത ദേശീയ ജലപാതയായിരിക്കുകയാണ് കൌവായിക്കായൽ. ജലഗതാഗത വകുപ്പിന്റെ ഇടപെടൽ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടായി. ഇവിടെ ജലഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നുവരികയാണ്. വടക്കൻ കേരളത്തിലെ ജലഗതാഗതത്തിന് ജലഗതാഗത വകുപ്പ് തുടക്കമിട്ടത് കൌവായിക്കായലിലെ കൊറ്റിക്കടവിലായിരുന്നു. ഇത് പക്ഷേ വേണ്ടത്ര പ്രയോജനപ്പെട്ടില്ല. കൌവായിക്കായൽ ദേശീയ ജലപാതയിൽ ഉൾപ്പെട്ടതാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്നത് ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉൾനാടൻ ജലഗതാഗത വകുപ്പ് തടസ്സം സൃഷ്ടിക്കുമ്പോൾ മാത്രമാണ്. ചൂളക്കടവ് പാലത്തിനും മൂലക്കീൽ കടവ് പാലത്തിനും തടസ്സം സൃഷ്ടിച്ചത് ദേശീയ ജലപാതയുടെ പേര് പറഞ്ഞ് ഉൾനാടൻ ജലഗതാഗത വകുപ്പാണ്. കൌവായി, പെരുമ്പ, നീലേശ്വരം, കാര്യങ്കോട്, രാമപുരം, കുണിയൻ തുടങ്ങിയ പുഴകൾ ചേർന്നതാണ് കൌവായിക്കായൽ. ഈ കായൽ ദേശീയ ജലപാതാ പട്ടികയിൽ ഉൾപ്പെടുത്തുമ്പോൾ ജലഗതാഗതത്തിന് വലിയ ഒരു പാത തന്നെ തുറന്നുകൊടുക്കുകയായിരുന്നു. എന്നാൽ ഈ പ്രയോജനങ്ങളൊന്നും ഇതുവരെ കൌവായിക്കായലിലേക്ക് കടന്നു വന്നിട്ടില്ല. കായലിന്റെ വടക്കൻ മേഖലകളിൽ ഹൗസ് ബോട്ട് സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ജലഗതാഗത വകുപ്പിന്റെ കാര്യമായ ഇടപെടൽ ഈ കായലിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. നിരവധി ദ്വീപുകളുള്ള ഈ കായൽ കടലോരത്തിന് സമാന്തരമായി 21 കിലോമീറ്റർ നീണ്ടുകിടക്കുന്നതാണ്. നീലേശ്വരം മുതൽ ചെമ്പല്ലിക്കുണ്ട് വരെയുള്ള കായൽ ജല ജൈവ സമ്പന്നത നിറഞ്ഞതാണ്. കോവളം മുതൽ കാസർഗോഡ് വരെ ജലഗതാഗതം നടപ്പാക്കുമെന്നും അതിൽ വടക്കൻ കേരളത്തിൽ വലിയ പ്രയോജനം ലഭിക്കുന്നത് കൌവായിക്കായലിനായിരിക്കുമെന്നും പ്രഖ്യാപനം വന്നിരുന്നു. ജലഗതാഗതമില്ലാത്ത ദേശീയ ജലപാതയായ കൌവായിക്കായലിൽ ജലഗതാഗത വകുപ്പിന്റെ കാര്യമായ ഇടപെടൽ അത്യാവശ്യമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയെക്കുറിച്ച് അനാവശ്യ അപവാദ പ്രചരണങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴിയും അല്ലാതെയും നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അതിനെതിരെ ശക്തമായ നിയമനടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ടെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്. ആശുപത്രിയുടെ പ്രവർത്തനത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ശ്രമങ്ങളെ ശക്തമായി അപലപിക്കുന്നതായി സൂപ്രണ്ട് അറിയിച്ചു. കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ആയിരക്കണക്കിന് കോവിഡ് രോഗികൾക്ക് ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന സ്ഥാപനമാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. ഇതിനായി രാപ്പകൽ ഭേദമില്ലാതെ അക്ഷീണം പ്രവർത്തിച്ചവരാണ് സ്ഥാപനത്തിലുള്ള ഓരോ ജീവനക്കാരും. എന്നാൽ അടുത്തിടെ വന്ന ദുഷ്ടലാക്കോടുകൂടിയുള്ളതും അശാസ്ത്രീയവുമായ ചില പ്രചരണങ്ങൾ സ്ഥാപനത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള എല്ലാ ജീവനക്കാരെയും അവഹേളിക്കുന്ന തരത്തിലുള്ളതാണ്. ഗവൺമെന്റ് സ്ഥാപനത്തിനോടുള്ള വിശ്വാസ്യതയ്ക്ക് കോട്ടം വരുത്താനുള്ള ബോധപൂർവമായുള്ള നീക്കമായിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ കാണാൻ സാധിക്കൂ. അടുത്ത ദിവസങ്ങളിൽ ഒഴിവാക്കാവുന്ന പ്രകോപനങ്ങളും അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളുടെ സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ ഡോക്ടർമാരുൾപ്പെടെയുള്ള ജീവനക്കാരുടെ മനോബലം തകർക്കാനേ ഉപകരിക്കൂ. ആശുപത്രിയുടെ പ്രവർത്തനത്തിന് വിഘാതം സൃഷ്ടിക്കുന്നതും അന്തരീക്ഷം കലുഷിതമാക്കുന്നതുമായ ഏതൊരു ശ്രമങ്ങളെയും ശക്തമായി അപലപിക്കുന്നതായും സൂപ്രണ്ട് അറിയിച്ചു. ഇത്തരം ശ്രമങ്ങൾക്കെതിരെ നിയമനടപടികളുമായി മുന്നോട്ടു പോകുമെന്നും രോഗികളുടെ മെച്ചപ്പെട്ട പരിചരണവും ജീവനക്കാരുടെ സുരക്ഷിതമായ ജോലി സാഹചര്യവും ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ് ഉടമകളും കുടുംബാംഗങ്ങളും ചെറുപുഴയിൽ വീട്ടുമുറ്റ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരം ജില്ലാ പ്രസിഡന്റ് കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പൊതുഗതാഗതം സംരക്ഷിക്കുക, ഇന്ധനവില വർധന പിൻവലിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നികുതി കുറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ് ഉടമകളും കുടുംബാംഗങ്ങളും വീട്ടുമുറ്റ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരം ജില്ലാ പ്രസിഡന്റ് കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഈ കൊറോണ കാലത്ത് കയറ്റിയിട്ട വണ്ടികളെല്ലാം ഇനി നിരത്തിലിറങ്ങണമെങ്കിൽ തന്നെ ബാറ്ററികൾ ഇല്ല, ടയറില്ല, അങ്ങനെയുള്ള വ്യവസായം അങ്ങനെ ഈ വ്യവസായം മൂക്കുകുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. കെട്ടുതാലി വരെ പണയം വെച്ചിട്ടാണ് ഒരു ബസ് റോഡിലിറക്കിയിട്ട് ഓടാൻ ഇന്ന് ഇതായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ നിൽപ്പു സമരം
ഇത് നിലനിൽപ്പിന്റെ സമരമായിട്ടാണ് കണക്കൂട്ടേണ്ടത്. ജില്ലാ സെക്രട്ടറി രാജു കരുവാരത്ത്, പയ്യന്നൂർ താലൂക്ക് പ്രസിഡന്റ് വി വി ലത്തീഫ്, സെക്രട്ടറി സുബൈർ തവക്കൽ എന്നിവർ സംബന്ധിച്ചു. ചെറുപുഴ ഏരിയയിൽ നടന്ന സമരത്തിന് ജില്ലാ കമ്മിറ്റി അംഗം കുന്നന്തറ മുരളീധരൻ നേതൃത്വം നൽകി. എം വി ഉഷ, ലക്ഷ്മി ഗോപാലകൃഷ്ണൻ, ജിതിൻ കൃഷ്ണ, ജിതിന കൃഷ്ണ, എം വി മനൂപ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. പിലാത്തറി എന്ന സ്ഥലപ്പേരിന് കാരണമായ പിലാത്തറിയിലെ പ്ലാവ് ഓർമ്മയായി. കനത്ത മഴയെ തുടർന്ന് ഞായറാഴ്ച രാവിലെയോടെ പ്ലാവ് കടപുഴകി വീണതോടെ പിലാത്തറി എന്ന പേരും ഈ തറയും മാത്രം ബാക്കിയായി. പ്ലാത്തറ ലോപിച്ചുണ്ടായതാണ് പിലാത്തറ എന്ന സ്ഥലനാമം. പണ്ടുണ്ടായിരുന്ന പ്ലാവ് നശിച്ചുപോയതിനുശേഷം ഈ പേര് അനർത്ഥമാക്കുന്ന രീതിയിലാണ് ഓട്ടോ തൊഴിലാളികൾ പ്ലാവും തറയും നിർമ്മിച്ചത്. പിലാത്തറ മാതമംഗലം റോഡിലെ ഓട്ടോ സ്റ്റാൻഡിലാണ് പ്ലാവും തറയും സ്ഥിതി ചെയ്തിരുന്നത്. പിലാത്തറയുടെ പേര് അർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ വേണമെന്നതിനാലാണ് ഓട്ടോ തൊഴിലാളികൾ സ്റ്റാൻഡിന് സമീപം പ്ലാവ് നട്ട് തറയും നിർമ്മിച്ചത്. ഓട്ടോ തൊഴിലാളികൾക്കും മറ്റുള്ളവർക്കും തണലേകിയിരുന്നത് ഈ പ്ലാവും തറയുമായിരുന്നു. പിലാത്തറയിലെത്തുന്നവരെ സ്വാഗതം ചെയ്യുന്നതും ഈ പ്ലാവാണ്. ഇപ്പോൾ ദേശീയപാതാ വികസനം വരുമ്പോഴും ഈ പ്ലാവും തറയും ഇവിടെ നിലനിൽക്കുമായിരുന്നു. എന്നാൽ കാലവർഷം ശക്തിയായതോടെ പ്ലാവും തറയും വീണ്ടും ഓർമ്മയായി. ശക്തമായി പെയ്യുന്ന മഴയിൽ ഞായറാഴ്ച രാവിലെയോടെയാണ് പ്ലാവ് കടപുഴകി വീണത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കെ പി എസ് ഡി എ മാടായി ഉപജില്ലാ കമ്മിറ്റി ഗുരുസ്പർശം പദ്ധതിയുടെ ഭാഗമായി മാട്ടൂൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് കോവിഡ് പ്രതിരോധ ഉപകരണങ്ങളും വീൽചെയറും നൽകി. കെ പി എസ് ഡി എ ജില്ലാ സെക്രട്ടറി വി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്കും ഉപകരണം നൽകും. കെ പി എസ് ടി ഐയുടെ നേതൃത്വത്തിൽ കോവിഡ് കാലത്ത് നിരവധി ക്ഷേമപ്രവർത്തനങ്ങളാണ് നടത്തിവന്നത്. നിർധന വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതി ഉൾപ്പെടെ വിജയകരമായി നടത്തിവരുന്നുണ്ടെന്നും വി മണികണ്ഠൻ പറഞ്ഞു. 17 വീടുകളാണ് കേരളത്തിൽ നിർമ്മിച്ചത്. കണ്ണൂർ ജില്ലയിൽ മാത്രം 3 വീടുകൾ കെ പി എസ് ടി ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി നിർമ്മിച്ചത്. ഇരിക്കൂറും മട്ടന്നൂരും പാലൂരും ആ വീടുകളിൽ ഇരുന്നുകൊണ്ടാണ് കുട്ടികൾ കഴിഞ്ഞ വർഷം എസ് എസ് സി പരീക്ഷ എഴുതാൻ പോയത്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുക്കുന്ന ഒരു അധ്യാപക പ്രസ്ഥാനം എന്നുള്ളത് കെ പി എസ് ടി എ എപ്പോഴും അധ്യാപക പക്ഷ നിലപാടുകളോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ എന്നും നിർബന്ധിക്കുന്നു. ഉപജില്ലാ പ്രസിഡന്റ് കേറിന അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനൂപ് മെഡിക്കൽ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. എം ഷംജിത്ത്, വി വി പ്രകാശൻ, വിജേഷ് മാട്ടൂൽ, ഷംജി മാട്ടൂൽ, എം രാമചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ വഴങ്ങാടി. ചെറുകുന്ന് താവം പ്രദേശത്ത് ശുചീകരണ പ്രവൃത്തിയുമായി യുവാക്കൾ മാതൃകയായി. ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെയാണ് ശുചീകരണം നടത്തിയത്. ലോക്ഡൌൺ കാലം സേവന പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കുകയാണ് ചെറുകുന്ന് താവത്തെ യുവജന കൂട്ടായ്മ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇവർ പകർച്ചവ്യാധിയെ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി എത്തി. താവം സെന്റർ പഴയ വായനശാല മുതൽ റെയിൽവേ ഗേറ്റ് വരെയുള്ള പ്രദേശങ്ങളിലാണ് ശുചീകരണം നടത്തിയത്. ഓവുചാലുകളിൽ മണ്ണ് നിറഞ്ഞ് ഒഴുക്ക് നിലച്ചിരുന്നു. ഇവ പൂർണ്ണമായും നീക്കം ചെയ്തു. ഇവിടുത്തെ കൾവേർട്ടിന് അടിഭാഗത്ത് ചെളി നീക്കം ചെയ്തു. ചെറുകുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ, ഐ വി ജനീഷ്, ഇ പ്രജിത്ത്, പി കെ ശ്രീരൂപ്, ഐ വി അശ്വിൻ, അർജുൻ, സുനിൽ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കണ്ണൂർ ആർട്ട് ഓഫ് ലിവിംഗ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ സംഭാവനയായി നൽകി. കെ പി പ്രശാന്തിൽ നിന്ന് ഡോക്ടർ വി വിജി ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഏറ്റുവാങ്ങി. ഒരുപാട് ഗവൺമെന്റ് പല പി എച്ച് സികളിൽ നിന്നും പല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ നിന്നും ഈവൻ നമ്മുടെ ജില്ലാ ഹെഡ്ക്വാർട്ടർ ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പിന്നെ പ്രോസസ്സ് ചെയ്ത് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി മുഹമ്മദ് റഫീഖ് അധ്യക്ഷനായി, വാർഡ് മെമ്പർ ജസീർ അഹമ്മദ്, ഹെൽത്ത് സൂപ്പർവൈസർ എം രവിചന്ദ്രൻ, പി വി രാജീവ്, ഏകനാഥ് പി കെ, പവനാനന്ദൻ, പി ആർ ഒ വി വി മനീഷ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. അന്നൂരിൽ വാടക വീട്ടിൽ താമസിക്കുന്ന ജയശ്രീക്കും കുടുംബത്തിനും സഹായവുമായി ജയ്ഹിന്ദ് പയ്യന്നൂർ. ജയശ്രീയുടെ മകളുടെ ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോണും കിടപ്പിലായ അമ്മയ്ക്ക് ആവശ്യമുള്ള മെഡിക്കൽ ഉപകരണങ്ങളും ഓക്സിമീറ്ററും ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ നൽകി. മൊബൈൽ ഫോൺ ഇല്ലാത്തത് വലിയൊരു പ്രയാസം തന്നെയാണ്. ഇങ്ങനെ ഒരു സന്ദർഭത്തിലാണ് നമ്മളെ ഏറ്റവും അടുത്തറിയുന്ന രാജേഷിന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു പ്രയാസം ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ തന്നെ ഏറ്റവും നമ്മളെ ചാരിറ്റി പ്രവർത്തനം സഹായിക്കുന്ന മേരി ടീച്ചറോട് ഇത് കാര്യങ്ങൾ പറയുകയും ടീച്ചർ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് വിദ്യാർത്ഥിക്ക് നൽകാനുള്ള മൊബൈൽ ഫോൺ നമുക്ക് വാങ്ങിത്തരികയാണ്.
കിടപ്പിലായ അമ്മയും ജോലിക്ക് പോകാൻ സാധിക്കാത്ത ഭർത്താവും അടങ്ങിയതാണ് ജയശ്രീയുടെ കുടുംബം. മകളുടെ ഓൺലൈൻ പഠനത്തിന് ഒരു മൊബൈൽ ഫോൺ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന വിവരം ജയശ്രീയുടെ ഭർത്താവിന്റെ സുഹൃത്തുക്കൾ വഴിയാണ് ജയ്ഹിന്ദ് പ്രവർത്തകർ അറിഞ്ഞത്. വിവരമറിഞ്ഞയുടൻ ജയശ്രീയുടെ മകൾക്ക് ഒരു സ്മാർട്ട് ഫോണും കിടപ്പിലായ അമ്മയ്ക്ക് ആവശ്യമുള്ള മെഡിക്കൽ ഉപകരണങ്ങളും ഓക്സിമീറ്ററും നൽകി. പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് അധ്യാപിക പ്രൊഫസർ എം ജെ മേരി സ്മാർട്ട് ഫോൺ കൈമാറി. ജയ്ഹിന്ദ് പ്രസിഡന്റ് കൂടിയായ പയ്യന്നൂർ നഗരസഭ അംഗം എ രൂപേഷ് മെഡിക്കൽ ഉപകരണങ്ങളും ജയശ്രീയുടെ കുടുംബത്തിന് കൈമാറി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എം വിജയൻ, കെ എസ് യു ജില്ലാ സെക്രട്ടറി നവനീത നാരായണൻ, പി വി പ്രഭാത്, എ ജഗദീശൻ, വി എം രമേശൻ, ശ്രീലത ജഗദീശൻ, പി പി മിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സി പി എമ്മിന്റെ ആഭിമുഖ്യത്തിൽ കോയിപ്രയിൽ ഷുഗർ ബി പി പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജീവിതശൈലി രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കോയിപ്രയിൽ നടന്ന ക്യാമ്പ് എരമക്കുറ്റൂർ പഞ്ചായത്ത് അംഗം എം രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കെ സി രാജൻ, ഡോക്ടർ വിദ്യ, കെ വി ഗൌരി, വിനോദിനി, ശോഭ, അമ്പിളി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. രാവിലെ 7 മണി മുതൽ 8 മണി വരെ നടന്ന പരിശോധനയിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ചന്ദേര പടിഞ്ഞാറേക്കര കബോധന ഇല്ലത്ത് വെച്ച് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടന്ന ചടങ്ങിൽ പത്മനാഭൻ മാസ്റ്ററും കുടുംബാംഗങ്ങളും ചേർന്ന് ഫോഗിംഗ് മെഷീൻ കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ ചേർന്ന് ഫോഗിംഗ് മെഷീൻ ഏറ്റുവാങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി, വാർഡ് മെമ്പർ, ജാഗ്രതാ സമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് ഫോഗിംഗ് മെഷീൻ ഏറ്റുവാങ്ങി. വികസന സമിതി അംഗം വി വി നാരായണൻ, ജാഗ്രതാ സമിതി അംഗം കെ പ്രഭാകരൻ, കെ പി ഗോപി എന്നിവർ സംസാരിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.